image of the Son of Man, stories of a Savior, holiness with human hands, treasure for the traitor. No ear had heard, no eye had seen of the Father, until heaven came to live with me, a rescue like no other. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം ഈ ദിവസങ്ങളിൽ സഹോദരിമാരുടെ ശുശ്രൂഷകളെക്കുറിച്ച് പഠിക്കുകയായിരുന്നല്ലോ. രണ്ട് തരത്തിലുള്ള ശുശ്രൂഷകൾ ദൈവം അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്, ആത്മീയ ശുശ്രൂഷകളും ഭൗതിക ശുശ്രൂഷകളും. അതിൽ ആത്മീയ ശുശ്രൂഷകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. രണ്ടാമതായിട്ട് ഭൗതിക ശുശ്രൂഷകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ ഭൗതിക ശുശ്രൂഷകൾ നമ്മളുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ഘട്ടങ്ങളനുസരിച്ചാണ് നമ്മളത് ചെയ്യേണ്ടതെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മകൾ എന്ന രീതിയിലുള്ള ശുശ്രൂഷകൾ, ചുമതലകൾ നമുക്കുണ്ട്. അതിനുശേഷം ഒരു ഭാര്യ എന്ന രീതിയിലുള്ള ചുമതലകൾ നമുക്കുണ്ട്. അതിനുശേഷം അമ്മ എന്നുള്ള പദവിയിലുള്ള ശുശ്രൂഷകൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നുണ്ട്. മാത്രമല്ല സഹോദരി നമ്മുടെ കുടുംബത്തിലായിരിക്കുമ്പോൾ നമ്മുടെ കൂട്ടു സഹോദരികൾ, ഒരു സഹോദരി എന്ന രീതിയിലുള്ള ചുമതലകളും നമുക്കുണ്ട്. മാത്രമല്ല മരുമകൾ, അമ്മായിയമ്മ, ഈ രീതിയിലുള്ള ചുമതലകളും ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ മകളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ചത്. മകളെക്കുറിച്ച് ഓർക്കുമ്പോൾ അനുസരണം, അവൾ ഒന്നാമതായിട്ട് അവൾക്ക് വേണ്ടിയതായിട്ടൊരു മകൾ അനുസരിക്കുക, മാതാപിതാക്കന്മാരെ അനുസരിക്കുക എന്നുള്ളതാണ് നാം ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമ്പോൾ. അനുസരണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കണ്ടു എസ്തേർ അവളുടെ മൊർദെക്കായിയെ പണ്ടെങ്ങനെ അനുസരിച്ചുവോ അതുപോലെ എസ്തേർ മൊർദെക്കായിയെ അവൾ വീണ്ടും അനുസരിച്ചു. അതുകൊണ്ട് അവൾ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഒരു മകൾ എന്നുള്ള രീതിയിലാണ്, എന്നാൽ നമുക്ക് മാതൃകയായിട്ട് എല്ലാത്തിനും ഉള്ളത് കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവായ യേശു ക്രിസ്തു ഒരു മകനാണ്. ആ മകൻ എന്ന രീതിയിൽ എങ്ങനെ മാതാപിതാക്കൾക്കും ദൈവത്തിനും കീഴ്പ്പെട്ടിരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വ്യക്തമാക്കുന്നു. അത് മനസ്സിലാകുമ്പോൾ മകൾ എന്ന രീതിയിൽ നാം എത്രമാത്രം അമ്മയപ്പന്മാരെ അനുസരിക്കേണ്ടതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ കർത്താവ് പിതാവിനെയും അതുപോലെ തന്നെ ഈ ലോകത്തിലുള്ള മാതാപിതാക്കന്മാരെ അനുസരിച്ചു എന്നത് ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ എത്രമാത്രം നമ്മളതിന് കടപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് ഒന്നാമതായിട്ട് വേദഭാഗം വായിക്കിയ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:5 6-8 വാക്യങ്ങളിൽ നമുക്ക് പിതാവായ ദൈവത്തെ എങ്ങനെ കർത്താവായ യേശു ക്രിസ്തു അനുസരിച്ചു എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ക്രിസ്തേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളുണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിട്ട് തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകലനാമത്തിന് മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. പിതാവായ ദൈവത്തെ പൂർണ്ണമായിട്ട് അനുസരിക്കുന്ന ഒരു മകനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണാം. തൃത്വത്തിൽ തുല്യരാണ് പിതാവായ ദൈവവും പുത്രനായ ദൈവവും. എന്നാൽ പിതാവായ ദൈവത്തെ പൂർണ്ണമായിട്ട് അനുസരിച്ചുകൊണ്ട് സ്വർഗത്തിലെ സകല മഹത്വവും മെടിഞ്ഞ് ഈ ലോകത്തിലേക്ക് വന്ന് അത് അത്ര ഈസി ആയിട്ടുള്ളൊരു ഒരു ഡ്യൂട്ടി അല്ലായിരുന്നു. എന്നാൽ ദൈവത്തെ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണേ എന്ന് വിചാരിക്കാതെ ഒരു ദാസനായിട്ട് ഈ ലോകത്തിലേക്ക് വന്ന് പിതാവിനെ അനുസരിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായത്തിലും നമുക്ക് അത് തന്നെ കാണുവാനായിട്ട് സാധിക്കും. മത്തായി 26:39 മുതൽ
42 ഉള്ള ഒരു വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അനന്തര യേശു അവരുമായി ഗെത്സെമൻ എന്ന തോട്ടത്തിൽ വന്ന് ശിഷ്യന്മാരോട്, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പീനെന്ന് പറഞ്ഞു. പത്രോസിനെ ചെബ്ദിപുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോടുകൂടി ഉണർന്നിരിപ്പീനെന്ന് അവരോട് പറഞ്ഞു. പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവണ് വീണ്, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയാ അല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഇവിടെയും വേദന തനിക്ക് മുമ്പിൽ കണ്ടുകൊണ്ടുള്ള ക്രൂശ് പിതാവ് ദൈവമാണ്, എന്നാൽ മുമ്പിലുള്ള ഒരു മനുഷ്യനായിട്ട് മുമ്പിലുള്ള ആ വലിയ പ്രൊജക്റ്റ് അല്ലെങ്കിൽ വലിയ ആ ദുഃഖമേറിയ ആ ഒരു കാര്യം മുമ്പിൽ കണ്ടുകൊണ്ട് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറഞ്ഞ് തന്നെത്താൻ സമർപ്പിക്കുന്ന ഒരു കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ അത് തന്നെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15:10 ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. ഇവിടെ പുത്രന് പിതാവായ ദൈവത്തെ പൂർണ്ണമായിട്ട് അനുസരിക്കുന്ന ഒരു മകനെ, അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് അനുസരിക്കുന്ന ഒരു മകനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അവിടെ അങ്ങനെ അനുസരിക്കുന്നതിൻ്റെ ഗുണവും അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 16 നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നൊക്കെ അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. ഇവിടെ നമുക്കറിയാം പിതാവായ ദൈവത്തെ പൂർണ്ണമായിട്ട് അനുസരിക്കുന്ന ഒരു പുത്രനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർക്ക് പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവാം ദൈവം ത്രിയേക ദൈവമാണ് രക്ഷയ്ക്ക് കാരണമായി തീർന്നത്. എന്നാൽ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിലേക്ക് വന്നപ്പോൾ അത് പിതാവിൻ്റെ ഇഷ്ടം പൂർണ്ണമായിട്ടും നിറവേറ്റണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ വന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ 17:4 പറയുന്നുണ്ട്, ഞാൻ ഭൂമിയിൽ നിന്നെ മോഹത്തപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഇപ്പോൾ പിതാവ് ലോകമുണ്ടാകും മുമ്പ് എനിക്ക് നിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിൻ്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ഇവിടെ നമുക്ക് കാണുന്നത് കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ ഭൂമിയിൽ നീ എനിക്ക് അങ്ങ് എനിക്ക് ചെയ്യുവാൻ തന്നതായിട്ടുള്ള എല്ലാ പ്രവൃത്തിയും ഞാൻ തികച്ചു, ഒരു മകൻ എന്ന രീതിയിൽ ഞാൻ എൻ്റെ ഡ്യൂട്ടി മുഴുവനും തികച്ചു. എന്നിട്ട് പറയുകയാണ്, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. അങ്ങനെ പൂർണ്ണമായിട്ടും അനുസരിക്കുന്ന ഒരു കർത്താവായ യേശു ക്രിസ്തുവിനെ, പിതാവായ ദൈവത്തെ പൂർണ്ണമായിട്ടും അനുസരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതേസമയം ഈ ലോകത്തിൽ നമുക്ക് മറിയയുടെ മകനായിട്ട് കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ മറിയ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുന്നു. അങ്ങനെ യോസേപ്പും മറിയയും ഈ ലോകത്തിലെ മാതാപിതാക്കളായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആയി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആ മാതാപിതാക്കളെയും പൂർണ്ണമായിട്ട് അനുസരിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 2:51 നമ്മൾ അവിടെ നമുക്ക് കാണുന്നത് അവർ അമ്മയപ്പന്മാർ 41 കാണുന്ന അവൻ്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസക പെരുന്നാളിന് എരിസ്ലേമയ്ക്ക് പോകും. അവന് 12 അവർ പതുപോലെ പെരുന്നാളിന് പോയി. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ബാലനായ യേശു എരിസ്ലേമിൽ താമസിച്ചു. അമ്മയപ്പന്മാർ ഉറങ്ങില്ല. ഈ 12 വരെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി അമ്മയപ്പന്മാരുടെ കൂടെ താമസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നിട്ട് അതിന് ശേഷം 12 അന്ന് ആ പെരുന്നാളിന് പോയി. പെരുന്നാളിന് പോയപ്പോൾ യേശു കർത്താവിന് അറിയാം അവൻ ദൈവമാണെന്നുള്ളത്. അവൻ അവിടെ ബാലനായ യേശു എരിസ്ലേമിൽ താമസിച്ചു. അത് കഴിഞ്ഞപ്പോൾ അമ്മയപ്പന്മാർ അവനെ കാണാഞ്ഞിട്ട് തിരിച്ച് 3 വഴി നടന്ന് തിരിച്ച് അവിടെ ചെല്ലുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ അമ്മയപ്പന്മാർ അവനോട് പറഞ്ഞു. അത് കഴിഞ്ഞ് അവൻ വെറുതെ ഇരിക്കുകയല്ലായിരുന്നു. 3 കഴിഞ്ഞ ശേഷം അവൻ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നു കണ്ടു. അത്ര വലിയവനായത് ഒരു വ്യക്തിത്വമാണ് ഈ 12 വ്യക്തി എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവൻ ദേവാലയത്തിൽ ഇരുന്ന ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുന്ന അവരോട് ചോദിക്കുകയും ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ആ കർത്താവിനോട് ഈ അമ്മ പറയുകയാണ്, മകനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തെന്ത്? നിൻ്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരിഞ്ഞു എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്നെ തിരിഞ്ഞ് എന്തിന്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതെന്ന് നിങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞു.
ഇങ്ങനെ പറഞ്ഞിട്ട് അവരോട് പറഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞതിന് ശേഷം കാണുന്ന അവൻ അവർ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോട് കൂടെ ഇറങ്ങി നസ്രയത്തിൽ വന്നു, അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവൻ്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. പിന്നെയും കർത്താവായ യേശുക്രിസ്തു തൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നത്, തൻ്റെ പരശുശുശ്രൂഷ ആരംഭിക്കുന്നത് വരെ അമ്മയപ്പന്മാർക്ക് അനുസരിച്ച്, അമ്മയപ്പന്മാരുടെ കൂടെ അമ്മ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 മ്
നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ദൗത്യമാണ്, നമ്മൾക്ക് ശുശ്രൂഷയാണ്, നമ്മൾ മകൾ എന്ന രീതിയിൽ കടന്ന് അമ്മയപ്പന്മാരെ അനുസരിക്കണം എന്നുള്ളത്. പൂർണ്ണമായിട്ട് അനുസരിക്കാനായിട്ട് നമ്മൾ കടപ്പെട്ടവരാണ്. വെറുതെ അനുസരിക്കുകയല്ല, ബഹുമാനത്തോടുകൂടെ അവരെ അനുസരിക്കണം എന്നുള്ളത് ദൈവജന വചനത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വെറുതെ അമ്മയപ്പന്മാരെ അനുസരിക്കുക എന്നുള്ളതല്ല, അനുസരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കൂടെ പറയുന്നത് ബഹുമാനത്തോടുകൂടി അവരെ അനുസരിക്കണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നു. ബഹുമാനം എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും ഒരു കാര്യം പറഞ്ഞാൽ ആദരവോടുകൂടെ അവരെ അനുസരിക്കണം. നമ്മൾക്ക് അത് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയാണ്, ദൗത്യമാണ്. അങ്ങനെ അനുസരണമുള്ളവരായിട്ട്, മാതാപിതാക്കന്മാർക്ക് അനുസരണമുള്ളവരായിട്ട് ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അനുസരിച്ചാലുള്ള അനേക ഗുണങ്ങളെക്കുറിച്ചും നമ്മൾ അനുസരിച്ചില്ലെങ്കിലുള്ള ദോഷവശങ്ങളെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടു. നമ്മുടെ ജീവിതത്തിൽ ഈ അമ്മയപ്പന്മാരെ പൂർണ്ണമായിട്ട് അനുസരിപ്പാൻ നമ്മൾക്ക് ദൈവം ഭൗതിക ശുശ്രൂഷ എന്നുള്ള രീതിയിൽ, മകൾ എന്ന രീതിയിലുള്ള അനുസരണം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കിക്കൊണ്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. Your blood fell to the ground. You redefined my future. And on the day that you arose, the darkness ran for cover. For the King of Kings has claimed his throne, both now until. Oh.